ഈ ദിവസം മുക്കോടി ഏകാദശിയാണ്. അതുകൊണ്ട് ഭഗവാൻ ഈ ഉത്രാട നക്ഷത്രത്തിൽ കാത്തിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഗോപികമാരെ, എല്ലാവരും തന്നെ ഭഗവാന്റെ ദർശനം കിട്ടാൻ ഒരുങ്ങിക്കൊള്ളുക. അതുകൊണ്ട് എല്ലാവരും ഗോപികമാരുടെ വേഷം ധരിച്ചുകൊണ്ട് നൃത്തം ചെയ്താലും gets that away. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് എന്താ ഏതെങ്കിലും വള്ളി കയറിയിട്ട് ഓരോ പൊക്കാൻ വന്നിരിക്കും, നമുക്ക് മാച്ചാണോ? ചെയർമാനും മിനിസ്റ്ററുടെയും മറ്റു പലരുടെയും ബിനാമയാണെന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ കൈക്കൂലി വാങ്ങിയിട്ട് ഛത്തീസ്ഗഡിൽ ഏക്കർ കണക്കിന് സ്ഥലം വാങ്ങിക്കൂട്ടിയതൊക്കെ നിനക്ക് സുഖിക്കാത്തത് കൊണ്ട് നിന്നെ അങ്ങോട്ട് പൊക്കാൻ വന്നതാണ്. ഇവിടെ നെക്സ്റ്റേറ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നിന്നെ ഇവിടെ ആരും കണ്ടുപിടിക്കില്ല എന്നുള്ള ധൈര്യത്തിൽ നീ കറങ്ങി നടക്കല്ലടാ. നിന്നെ കണ്ടപ്പോഴേ എനിക്കൊരു സംശയമുണ്ടായിരുന്നു. നിന്റെ പേരിൽ പെട്ടെന്ന് കേസെടുത്താ ഒരു രാത്രി കൊണ്ട് നീ അങ്ങ് ഹീറോയാകും. പേടിക്കണ്ട, നീ കളിയാണ്. സമർത്ഥമായിട്ട് പിടിച്ചു നീ ആ നെക്സ്ലേറ്റിനെ. ഈ പോലീസുകാരെ നാട്ടിലുള്ള ആരെ കണ്ടാലും അവന്റെ ടെമ്പറേച്ചർ എന്താണ്, അവന്റെ ടെമ്പർ എന്താണ്, അവന്റെ മെന്റൽ കണ്ടീഷൻ എന്താണ്, അവന്റെ അറിവെന്താണ്, അവന്റെ കുറവെന്താണ്, യഥാർത്ഥ അടയാളങ്ങൾ എന്തൊക്കെയാണ്, അവൻ ഭൂമിയേക്കാൾ എത്ര ഉയരത്തിലാണെന്നും സൂര്യരശ്മി അവനിൽ നേരിട്ട് പതിക്കുന്നുവോ അതോ സൈഡിലാണോ പതിക്കുന്നത്, ഇതൊക്കെ മനസ്സിലാക്കില്ല എന്നുണ്ടോ? എത്ര നാളായി ഇവിടെ? ഒരു 4 മാസമായി സാറേ. കൊള്ളാവല്ലോ, എല്ലാം സെറ്റിലായിട്ടുണ്ടാവും അല്ലേ, കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. എന്ത് ചെയ്യാൻ പോവാ അവനെ? അവനങ്ങ് തീർക്കാൻ പോവാ. ഡയറക്റ്റ് ആയിട്ടോ? എന്താ സംശയം? അപ്പൊ തീർച്ചയായും അവന്റെ പിന്നില് 3-4 ആളുകളുണ്ടാവുമല്ലേ. ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ അവൻ ചുറ്റിക്കറങ്ങുന്നുണ്ടാവും. അവൻ നമ്മുടെ നാട്ടിലുള്ളവരെ വെട്ടിയെന്നോ അടിക്കാൻ വേണ്ടി ആരോ വന്നായിരുന്നല്ലോ അവൻ. അത് തന്നെ, അർജുൻ. ഇതെങ്ങനെയാ പെട്ടെന്ന് അവന്റെ പേര് വായിൽ വന്നത്?